സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പിൽ അസിസ്റ്റന്റ് ഡെന്റൽ സർജന്മാരുടെ തസ്തികയിൽ നിയമനം നടത്തുന്നില്ലെന്ന് ആക്ഷേപം. ദന്തചികിത്സയ്ക്കായി ആരോഗ്യ വകുപ്പിന് കീഴിലുള്ളത് 134 സർജന്മാർ മാത്രം. നിയമനം കിട്ടാതെ റാങ്ക് ലിസ്റ്റിലുള്ളവർ ആശങ്കയിലാണ്. ആരോഗ്യവകുപ്പിന്റെ ആർദ്രം പദ്ധതി പ്രകാരം സൃഷ്ടിക്കപ്പെട്ട 1721 തസ്തികകളിലും ഡെന്റൽ സർജന്മാർക്ക് സ്ഥാനമില്ല. 2017 ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഡെന്റൽ സർജന്മാർ 446 ആണ്. പക്ഷേ 2 വർഷം പിന്നിട്ടിട്ടും ലിസ്റ്റിൽ നിന്നും ഇതുവരെ നിയമനം കിട്ടിയത് 19 പേർക്ക് മാത്രം. കാത്തിരിപ്പുകൾക്കൊടുവിലെത്തിയ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടും ഉദ്യോഗാർത്ഥികളുടെ ദുരിതം ഒഴിയുന്നില്ല. സർക്കാർ ഡോക്ടർമാരുടെ പെൻഷൻ പ്രായം 56 നിന്ന് 60 ഉയർത്തിയപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ അവസരം നഷ്ടപ്പെടാൻ ഇടയായി. മാത്രമല്ല, ഈ കഴിഞ്ഞ ലിസ്റ്റ് 2 എക്സ്റ്റെൻഡ് ചെയ്യുകയും ഞങ്ങളുടെ എക്സാമിന് ശേഷം 2 എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുകയും അതുമൂലവും വന്ന 52 സീറ്റുകൾ ഞങ്ങളുടെ ലിസ്റ്റിന് നഷ്ടപ്പെടുകയും ചെയ്തു. MBBSന് പുതിയ 5168 തസ്തികയും ആയുർവേദ ഡോക്ടർമാരുടെ 943 തസ്തികയും ഹോമിയോപ്പതിയിൽ 671 തസ്തികയും സൃഷ്ടിക്കപ്പെട്ടെങ്കിലും ഡെന്റൽ സർജന്മാർക്കുള്ള തസ്തിക പുതുതായി നിർമ്മിക്കപ്പെട്ടില്ല. ഓരോ വർഷവും 1000 BDS ഉദ്യോഗാർത്ഥികളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ അവർക്ക് ലഭിക്കുന്ന തൊഴിലവസരങ്ങൾ വളരെയധികം കുറവാണ്. സർക്കാർ സംവിധാനത്തിൽ ചുരുങ്ങിയ ചിലവിൽ ചികിത്സ ലഭ്യമാകേണ്ട ദന്തപരിചരണത്തിന് കൂടിയ തുകയാണ് സ്വകാര്യ ക്ലിനിക്കുകൾ ഈടാക്കുന്നത്. ഈ സാഹചര്യം നിലവിലുണ്ടായിട്ടും ആരോഗ്യവകുപ്പ് ഡെന്റൽ സർജൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ കണ്ടില്ലെന്ന് നടിക്കുന്നതായാണ് ആക്ഷേപം. 24 തൃശൂർ.